ഞാനൊരു മാസൂമായ നബിയല്ല, ഞാനൊരു മലക്കല്ല, ഞാനൊരു പക്ഷേ പലരോടും ഉപദേശിക്കുന്നുണ്ടാകും, പക്ഷേ ഞാനൊരുപാട് തെറ്റ് വന്നവനായിരിക്കും. അരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ലോകത്ത്. അരം എന്ന് പറഞ്ഞാൽ ആ സാധനം എന്താണ്? അത് ഇരുമ്പിന് മൂർച്ചം കൂട്ടുന്ന സാധനമാണ്. ഒരുപാട് അതാ ഒരുപാട് ആയുധങ്ങൾക്ക് അരം കൊണ്ടിങ്ങനെ മൂർച്ചം കൂട്ടും, പക്ഷേ അരത്തിന് മൂർച്ചമില്ല കേട്ടോ. തക്കാളി മുറിക്കാൻ പോലും അരം പറ്റുകയില്ല. ആ അരം കൊണ്ട് മൂർച്ച കൂടിയ ധാരാളം ആയുധങ്ങളുണ്ട്, പക്ഷേ അരത്തിന് മൂർച്ചയില്ല. ഇതുപോലെ മനുഷ്യനായിപ്പോയാൽ, അരം പോലെ ആയിപ്പോയാൽ മനുഷ്യൻ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളാരും അമ്പിയാക്കളല്ല, നമ്മളാരും മലക്കുകളല്ല, നമ്മളിലും ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കി ആരെടുക്കെങ്കിലും വല്ല തെറ്റും വന്നുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓർമ്മിച്ചിങ്ങനെ കൂടുന്നതിന് പകരം അതിനെല്ലാം മനസ്സറിഞ്ഞ് മാപ്പ് കൊടുത്ത് അവനെയും അല്ലാഹു നന്നാക്കട്ടെ, നമ്മയും അല്ലാഹു നന്നാക്കട്ടെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നൊരു വിശാലമായ മനസ്സ്, അതാണ് മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് കേട്ടോ, അതാണ് മുത്തഖിയായ മനുഷ്യന്റെ മനസ്സ് കേട്ടോ. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, രണ്ട് കാര്യം നമ്മൾ മറന്നു കളയണം, രണ്ട് കാര്യം നമ്മൾ ഓർമ്മിക്കണം. മറന്നു കളയേണ്ട രണ്ട് കാര്യം എന്താണ്? ഇങ്ങോട്ടൊരാൾ തെറ്റ് ചെയ്താൽ അത് നമ്മളങ്ങ് മറന്നു കളയണം. അതുപോലെ തന്നെ മറന്നു കളയേണ്ട മറ്റൊരു കാര്യം എന്താണ്? നമ്മളൊരാൾക്ക് അങ്ങോട്ടൊരു ഉപകാരം ചെയ്തു കൊടുത്താൽ അത് നമ്മൾ മറന്നു കളയണം. ഞാൻ ഇന്നയാൾക്ക് ഇന്ന ഉപകാരം ചെയ്തു എന്ന് നമ്മൾ ഓർമ്മിക്കാൻ പാടില്ല, അത് പിന്നെ എടുത്തു പറയാൻ പാടില്ല. ഞാനാണവനെ അങ്ങനെയാക്കിയത്, ഞാനാണവൻ ഇത് കൊടുത്തത്, അങ്ങനത്തെ ഒരൊറ്റ വർത്തമാനവും പറയാൻ പാടില്ല. അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഉപകാരം നമ്മൾ മറന്നു കളയണം. അതേസമയത്ത് എപ്പോഴും ഓർമ്മിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. അതെന്താണ്? ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്താൽ അത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. അയാൾ എനിക്കൊരു ഉപകാരം ചെയ്ത മനുഷ്യനാണ്, എപ്പോഴും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ നമ്മൾ ഒരാളോട് അങ്ങോട്ട് തെറ്റ് ചെയ്താൽ അത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. അവൻ മാപ്പ് തന്നെങ്കിലല്ലേ എനിക്ക് രക്ഷയുള്ളൂ. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അങ്ങോട്ട് ചെയ്ത തെറ്റ് ഓർമ്മിക്കണം, ഇങ്ങോട്ട് കിട്ടിയ ഉപകാരം ഓർമ്മിക്കണം. അങ്ങോട്ട് ചെയ്ത ഉപകാരം മറന്നു കളയണം, ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളും മറന്നു കളയണം. ഈ സ്വഭാവം നമുക്കുണ്ടാകണേ ഉമ്മമാരെ, ഈ സ്വഭാവം നമ്മിൽ പതിവാക്കണേ ചെറുപ്പക്കാരെ. റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ ബിസ്തറാ ബിഖ്തലാ أو كما قال شفيعنا رسول الله صلى الله عليه وسلم തങ്ങള് പറഞ്ഞില്ലേ, അല്ലാഹു ഒരാൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആരാണ് അയാള്? സംഹൻ, വിശാല മനസ്ഥിതിയുള്ള ആളാണ്, ഇടുങ്ങിയ ചിന്തയില്ല, വിശാലമായ മനസ്സാണ്. ഇതാ വിൽക്കുകയാണെങ്കിലും കൊള്ളുകയാണെങ്കിലും വരെ അദ്ദേഹത്തിന് വിശാല മനസ്ഥിതിയാണ്. അഞ്ചുറുപ്യ കുറഞ്ഞാലും തിരക്കേടില്ല, നീ എടുത്തോളൂ. അഞ്ചുറുപ്യ കൂടിയാലും തിരക്കേടില്ല, ഞാനത് വാങ്ങിക്കോളാം. അവകാശം ചോദിക്കും സമയത്ത് പോലും അദ്ദേഹം വിട്ടുവീഴ്ച മനസ്ഥിതിക്കാരനാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മെ പഠിപ്പിക്കുന്നു. കാരുണ്യത്തിന് പ്രാർത്ഥിക്കുന്നു, വിശാലമായ മനസ്സ് വേണം നമുക്ക്. എന്നാലേ നമുക്ക് അല്ലാഹുവിനോടുള്ള സ്നേഹം അത് ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകൂ. അവന്റെ സൃഷ്ടികളോട് വൈരാഗ്യം.